എല്ലാ മാന്യ പ്രേക്ഷകർക്കും കാഴ്ചയിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്കൊപ്പം ഉള്ളത് പാട്ടുകാരിയായിട്ടുള്ള ഒരു കുഞ്ഞു കൂട്ടുകാരിയാണ്. അപ്പോൾ ആളിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഹായ്, വെൽക്കം. എന്താ പേര്? ഇഷൽ. ഇഷൽ. ഇഷൽ എന്ന് പറയുന്ന വാക്കിന് അർത്ഥം എന്താണെന്നറിയോ? എന്താ എന്താ അർത്ഥം? ഈണം. ഈണം. ഈണം എന്നൊരു അർത്ഥമുണ്ട്. പിന്നെന്താ? പൂവ്. അപ്പോൾ സ്വർഗത്തിലെ പൂവ് എന്നൊരർത്ഥമുണ്ട്, ഈണം എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ ഈ കുഞ്ഞു കൂട്ടുകാരി അപ്പോൾ ഏത് ക്ലാസ് തൊട്ടാണ് അല്ലെങ്കിൽ എത്ര വയസ്സ് തൊട്ടിട്ടാണ് പാട്ട് പാടി തുടങ്ങിയത്? അഞ്ച് വയസ്സിലാണല്ലേ. അഞ്ച് വയസ്സിൽ എവിടെയാണ് മോള് പാടിയത് ആദ്യം? ആദ്യം നെടിയാണിക്കൽ അമ്പലത്തിലാണ് പാടിയത്. അതായത് താമരക്കുളം നെടിയാണിക്കൽ ക്ഷേത്രത്തിൽ അല്ലേ. അന്ന് അവിടെ പാടിയ പാട്ടുകൾ ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? ഏതൊക്കെ പാട്ടുകളാ പാടിയത്? ഒന്ന് സ്വാമി സ്വാമി എന്ന് പറയായിരുന്നു. ഒന്ന് സ്വാമി സ്വാമി പാടി. പിന്നൊന്ന്? പിന്നെ ഒന്ന് എൻപൂവേ പൊൻപൂവേ എന്നുള്ള പാട്ട്. അപ്പയുടെ സ്വന്തം പൂസിലെ എൻപൂവേ പൊൻപൂവേ പാടി അല്ലേ. അപ്പോൾ നമുക്ക് ഒരു വളരെ കുറച്ച് വരി എൻപൂവേ പൊൻപൂവേ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് വാവി ഒന്ന് പാടാവോ? ഓക്കെ. അയച്ചടാ, നല്ല അടിപൊളിയായിട്ട് പാടിയ കുഞ്ഞു പൂവ് കേട്ടോ. അപ്പൊ ഇതൊക്കെ ആര് വാങ്ങി തന്നതാ? ഈ തലയിലിരിക്കുന്നതൊക്കെ ആരാ വാങ്ങി? വാപ്പി ഉമ്മി അല്ലേ. ആണോ? അമ്മയാണോ വാങ്ങിയത്? ആണ്. ഉമ്മിച്ചായും വാപ്പിച്ചയും മേടിച്ചത്. വാപ്പി എവിടെയാ? വാപ്പിയുടെ പേരെന്താ? അനീഷ്. അനീഷ്. വാപ്പി എവിടെയാ ജോലി ചെയ്യുന്നേ? മാവേലിക്കര. മാവേലിക്കര. മാവേലിക്കരയാ വാപ്പി ജോലി ചെയ്യുന്നത്? എവിടെയാ ജോലി ചെയ്യുന്നേ? പോലീസിലാണ് വാപ്പി. ഉമ്മി ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല, ഉമ്മി ജോലി ചെയ്യുന്നില്ല. ഉമ്മിയുടെ പേരെന്താ? നിഷിത. നിഷിത എന്നാണ് ഉമ്മിയുടെ പേര്. പിന്നെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? അവരുടെ വീട്ടില് ഉമ്മി, വാപ്പി, ഉമ്മിച്ച, വാപ്പിച്ച, അപ്പിയും പിന്നെ ചക്കരയും. ചക്കരയും? അതാരായി? ചക്കര ചേച്ചി. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് നെടിയാണിക്കൽ അമ്പലത്തിൽ പാടിയ കാര്യം പറഞ്ഞു. പിന്നെ എവിടെയായിരുന്നു പാടിയത്? ചിറക്കൽ. ചിറക്കൽ അമ്പലത്തിൽ പാടി. അവിടെ എങ്ങനെയാ അമ്പലത്തിൽ ഗാനമേളയുടെ കൂടെ ട്രൂപ്പിന്റെ കൂടെ ആണോ പാടിയത്? ഓക്കെ. അപ്പൊ എത്ര പാട്ടൊക്കെ പഠിച്ചിട്ടാണ് അവിടെ പാടുന്നത് സാധാരണ? അവിടെ ഞാൻ തുടക്കത്തില് ഒന്നൊക്കെ പാടത്തുള്ളായിരുന്നു. ഒന്നൊക്കെ പാടത്തുള്ളായിരുന്നു. അപ്പൊ നമ്മള് അന്ന് പോകുന്ന സമയത്തൊക്കെ ഈ പാട്ടൊക്കെ പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇന്നെ പോകുമ്പോ കൊച്ചുകുട്ടിയല്ലേ, അപ്പൊ നമുക്ക് പാടാൻ പറ്റുന്ന പാട്ടുകളൊക്കെ സെലക്ട് ചെയ്ത് തരുന്ന ആരായിരുന്നു? ഉമ്മിയാണ് സെലക്ട്. ഉമ്മി പാടൂ? അത്യാവശ്യം പാടും. പാട്ടൊക്കെ പാടുമ്പം തെറ്റൊക്കെ വരുന്ന സമയത്ത് ഉമ്മി തിരുത്തി തരുമോ? തിരിച്ചു തരും, പക്ഷെ ഞാൻ കൂടുതൽ തിരിച്ചു തിരുത്തും. ഉമ്മി പാടുമ്പം തിരിച്ചു പറഞ്ഞു കൊടുക്കോ? ഉമ്മി ഇത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കോ?
ഓക്കെ. പിന്നെ പാട്ട് പഠിച്ചു തുടങ്ങിയില്ലേ? ഇപ്പോ പാട്ട് പഠിക്കുന്നില്ലേ? പഠിക്കുന്നുണ്ട്. അയ്യോ, പാട്ട് പഠിക്കുന്ന ചോദിക്കും. പിന്നെ ഞാൻ പാട്ട് പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്നെ ഇങ്ങനെ നോക്കുക. ചേച്ചി എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? ആന്റി എന്താ ഇങ്ങനെ ചോദിക്കുന്നത് വിചാരിച്ചിട്ട്. ഏത് ടീച്ചറാ പഠിപ്പിക്കുന്ന കുഞ്ഞിനെ പാട്ട്? മായാലക്ഷ്മി ടീച്ചർ. മായാലക്ഷ്മി ടീച്ചർ ആണ്. എവിടെ ടീച്ചർ? എവിടെ ടീച്ചറുടെ സ്ഥലം? ഗുരുനാഥൻകുളങ്ങര ചാരുമൂടുള്ള മായാലക്ഷ്മി ടീച്ചറാണ് പാട്ട് പഠിപ്പിക്കുന്നത്. ശാസ്ത്രീയ സംഗീതം അല്ലേ? ശാസ്ത്രീയ സംഗീതം പഠിച്ചു തുടങ്ങിയിട്ട് കുറച്ച് നാളായി അല്ലേ? ടീച്ചറും പാട്ടൊക്കെ സെലക്ട് ചെയ്ത് തരുമോ? പാട്ടൊക്കെ സെലക്ട് ചെയ്ത് തരും. പിന്നെ ഒരുപാട് ഗാനമേള ട്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ പാടിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഒരു എത്ര ഗാനമേള ട്രൂപ്പുകളിലൊക്കെ പാടിയിട്ടുണ്ട് ഏകദേശം? ഒരു 10, 15, 16 ട്രൂപ്പുകളുടെ കൂടെ പാടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെ പാടാൻ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ള, മോൾക്ക് പാടാൻ ഏറെ ഇഷ്ടമുള്ളൊരു പാട്ടിൻ്റെ നാല് പേര് പാടാവോ? ഏത് പാട്ടാ? ശ്യാമമേഘമേനി. ഒന്ന്, നമ്മളിപ്പോൾ പാടിയത് മമ്മൂക്കയുടെ ഹിറ്റ് സോങ് ആയിട്ടുള്ള എൻപൂവേ പൊൻപൂവേ അല്ലേ? ഇനി നമ്മൾ ലാലേട്ടൻ്റെ ഹിറ്റ് സോങ് ആയിട്ടുള്ള ശ്യാമമേഘമേനി അതല്ലേ പാടാൻ പോകുന്നത്? ഓക്കെ, കേൾക്കാം. ಮಪನಿ ಪಸನಿ ಪಮಗ ಮಗ ನಿಸ ನಿಸ ಗಮ ಗಮ ಸಗ ಸಗ ಮಪ ಮಪ ಗಮ ಪನಿ ಮಪ ಸಾ ಮಮ ಗ ಪ ಪ ಪನಿ ನಿ ಪಸ ಸ ನಿ ದಸ್ ಮಮ ಗ ಪ ಪ ಪನಿ ನಿ ಪಸ ಸ ನಿ ದಸ್ ಮಮ ಗ ಪ ಪ ಪನಿ ನಿ ಪಸ ಸ ನಿ ದಸ್ ಏತ ಗಲಂಗಳಿ ಇಪ್ಪೋಳ್ ಮಳ ಮುಗಿಲೋಡು ತಲೆಯುನ್ನು ವಿರಹತ್ತಿನ ಸ್ವರರಾಗಂಗಳ್ ಶಿವರಂಜಿನಿಯೇ ಮಾರುಂಬೋ ജനമൃതി തൻ പാതേ ഞാൻ എന്നും നിന്നെ തേടുന്നു രീതി സുഖസാരേ നീ അടിയിൽ വന്നേനിക്കൊരു മധുരം തൂകി തരുമോ പനി സനിസകമ്മി പനി സനിസകസ ശ്യാമമേഘമേനി ഇതുകൂല സ്നേഹദൂതുമായി വാ ഇതുവഴി കാളിന്തീത്തടത്തിൽ അരിയൊരു പ്രേമഹർഷമായി കുഴൽ വിളി അലനെയും നദി തൻ്റെ ഹൃദയം പുളകം ഞുറയുകയായി സുരപിലമാകും സുന്ദര സന്ധ്യ പനിനീർ മഴയിൽ കുളിരുമ്പോൾ അഴകായി അരികെ വരുമോ സനിക സമക പമനിപ്പ സനിക നിസ ശ്യാമമേഘമേനി ഇതുകുല സ്നേഹദൂതുമായി വാ ഇതുവഴി കാളന്തീത്തടത്തിൽ അരികൊരു പ്രേമഹർഷമായി. അടിപൊളിയായിട്ട് പാടിയട്ടോ. അപ്പൊ ഇതിന് ഒരുപാട് കയ്യടി കിട്ടി കാണത്തില്ലേ അല്ലേ? ഒത്തിരി പേര് പറയത്തില്ലേ ഇഷ്ടം മോള് പാടിയത് നല്ല ഭംഗിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ടെന്ന് പറയത്തില്ലേ? അപ്പോ ഏത് പാട്ട് പാടിയപ്പോഴാണ് ഏറ്റവും കൂടുതൽ കയ്യടിയും അല്ലെങ്കിൽ ഒരുപാട് നല്ല അഭിപ്രായവും കിട്ടിയിട്ടുള്ളത്? ശ്യാമമേഘമയാണോ? എല്ലാത്തിനും. എല്ലാത്തിനും പറയും അല്ലേ? അപ്പൊ സന്തോഷമല്ലേ? അപ്പൊ ഉമ്മിയുടെ അടുത്തൊന്ന് പറയോ, ഉമ്മി പഠിപ്പിച്ച പാട്ട് അല്ലെങ്കിൽ ഉമ്മി പറഞ്ഞ പാട്ട് പാടിയിട്ട് എനിക്ക് ഒത്തിരി നല്ല അഭിപ്രായം കിട്ടി എന്നൊക്കെ പറയോ. വന്നിട്ട് ഉമ്മിയുടെ അടുത്ത് പറയും. ഉമ്മി വരുമോ കാണാനായിട്ട്? എല്ലാ പരിപാടിക്കും വരുമോ? എന്നിട്ട് ഉമ്മിയാണോ അപ്പൊ എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്ന കുഞ്ഞിന്റെ? ആണോ? ഉമ്മയില്ലാതെ പിന്നെ പാട്ട് പാടാനും പറ്റില്ല. ഉമ്മയില്ലാണ്ട് പാട്ട് പാടാനും പറ്റൂല. ഉമ്മിയാണല്ലേ നമ്മുടെ, ഇല്ലയോ? അപ്പൊ വാപ്പി പാട്ടൊക്കെ സെലക്ട് ചെയ്യൂലേ? ഇല്ല, വാപ്പി സെലക്ട് ചെയ്യില്ല അല്ലേ, ജോലിയുടെ തിരക്കൊക്കെ കാരണം സെലക്ട് ചെയ്യില്ല. ആ അതിനുശേഷം ആൻറ്റി കേട്ടായിരുന്നു പിന്നെ കോമഡി ഉത്സവത്തിൽ പോയിന്ന്. അങ്ങനെ കോമഡി ഉത്സവത്തിൽ പോകാനുള്ള ഒരു സാഹചര്യം അതെങ്ങനെയാണ് അതിലേക്ക് മോൾ എത്തിപ്പെട്ടത്? ഞാന് എന്തുവോ ഓരോ പാട്ടും എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇടുവായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ഇടുവാ? ഇൻസ്റ്റാഗ്രാമിൽ കുഞ്ഞിന്റെ പേജ് എന്ത് പേരിലാ? ഇൻസ്റ്റാഗ്രാമിലെ അക്കൗണ്ടിന്റെ പേര്. അപ്പൊ നമ്മൾ അതിനകത്ത് പാട്ടൊക്കെ പാടി ഉമ്മി മോളെ കൊണ്ട് പാട്ടൊക്കെ പാടിച്ച് അതിനകത്ത് അപ്ലോഡ് ചെയ്യും. അങ്ങനെ അതിൽ ഏത് പാട്ടാണ് വൈറലായത്? വൈറലായ ഓലത്തുമ്പത്തരുന്ന് ഞാൻ ആദ്യം പപ്പയുടെ സുന്ദാ പോസ്റ്റിലെ വേറൊരു പാട്ടില്ലേ? അപ്പൊ വൈറലായ പാട്ടിന്റെ ഒരു ചെറിയ ഒരു 2-3 വരി നമുക്കൊന്ന് പാടിയിട്ട് പോവാം. ഓലത്തുമ്പത്തിരുന്നുയാലാടും ചെല്ലപ്പൈങ്കിളി എന്റെ ബാലഗോപാലനെ എണ്ണ തെപ്പിക്കുമ്പം പാടേടി വെള്ളം കോരിക്കുളിപ്പിച്ച് കിന്നരിച്ചോ മണി ചയ്യ എന്റെ മാരിപ്പാളും കിപ്പം രാജപ്പൂ മുത്തായി പോയേടി കണ്ടു കണ്ണീരരുതേ പിള്ളദോഷം
എന്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പം പാടിടി പാടടി. അപ്പൊ അതല്ല അടിപൊളി പാട്ട്. അപ്പൊ നമ്മൾ ആ പാട്ട് പാടി ആണ് കോമഡി ഉത്സവത്തിൽ പോയത്. അല്ല അല്ല, പിന്നെ ഏത് പാട്ട് പാടിയ? പിന്നെ ശ്യാമമേഘം എന്നുള്ള ഞാൻ ഇപ്പൊ പാടി പാട്ടില്ലേ, നേരത്തെ അത് ഞാന് ഗാനമേളക്ക് പാടിയപ്പം രാജേഷ് കടവന്ത്ര എന്ന് പറഞ്ഞ ഒരംഗിള് അത് കണ്ടിട്ട് എന്നെ വിളിച്ച. രാജേഷ് കടവന്ത്ര അംഗിള് കണ്ടിട്ടാണ് നമ്മള് കോമഡി ഉത്സവത്തിൽ പോയത്. ഓക്കെ, കോമഡി ഉത്സവത്തിൽ ചെന്ന മിഥുനംഗിളിനെ എല്ലാരെയും കണ്ടോ? കണ്ടു. അപ്പൊ അവിടെ ഏത് പാട്ടൊക്കെ അവര് പാടിച്ചു? രണ്ടു മൂന്ന് പാട്ടൊക്കെ പാടിച്ചോ? മൂന്ന് പാട്ട്. അത് ഏതൊക്കെ പാട്ടായിരുന്നു പാടിയത്? ഒന്ന് ശ്യാമമേഘമേ, ഒന്ന് നാദാപുരം പള്ളിയിലെ, ഒന്ന് നാടോടി പൂന്തിങ്കൾ. നാടോടി പൂന്തിങ്കൾ, അങ്ങനെ മൂന്ന് പാട്ടാണ് അവിടെ പാടിയത് അല്ലേ. ഒത്തിരി സന്തോഷമായില്ലേ ഇങ്ങനെ ഫ്ലവേഴ്സില് കോമഡി ഉത്സവത്തിലൊക്കെ പോവാൻ പറ്റിയപ്പം. ആരൊക്കെ വന്നായിരുന്നു ഫ്ലവേഴ്സിൽ പോയപ്പോ കോമഡി ഉത്സവത്തില്? വാപ്പിച്ച, വാപ്പി, ഉമ്മി, ഇപ്പൊ എല്ലാരോടാണ് കോമഡി ഉത്സവത്തിൽ പോയത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞേ? സ്കൂളിലെ ടീച്ചേഴ്സ് ഒക്കെ എന്ത് പറയും പാട്ടൊക്കെ പാടുന്ന കേൾക്കുമ്പോ? പിന്നെ സ്കൂളിൽ പാട്ടൊക്കെ പഠിപ്പിക്കും. സ്കൂളിൽ പാട്ടൊക്കെ പഠിപ്പിക്കും. എൽ പി ആണെന്നുണ്ടെങ്കിലും എൽ പി സ്കൂളിലാണേലും ഈ കുഞ്ഞു കുട്ടികളുടെ മത്സരങ്ങളൊക്കെ ഇല്ലേ, അതിലൊക്കെ പങ്കെടുക്കോ? അപ്പൊ എല്ലാത്തിനും ഫസ്റ്റും കൊണ്ടല്ലേ നമ്മള് വരിക അല്ലേ? ആണ്, ഫസ്റ്റ് പ്രൈസ് ആണ്. അപ്പം ഇനി ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ എൽ പി കഴിയും അല്ലേ? എൽ പി കഴിഞ്ഞ് യു പിയിലോട്ട് പോകും. അപ്പൊ ടീച്ചേഴ്സൊക്കെ പാടുമ്പോ എന്താ പറയാ, കോമഡി ഉത്സവത്തിലൊക്കെ പോയത് കണ്ടിട്ട് ടീച്ചേഴ്സ് എന്ത് പറഞ്ഞു? എല്ലാരും കണ്ടോ ടിവിയിൽ? എല്ലാരും കണ്ടില്ല, കുറച്ചുപേര് കണ്ടു. എന്നിട്ട് ടീച്ചേഴ്സിനൊക്കെ പിന്നെ വന്ന വീഡിയോസ് ഒക്കെ അയച്ചു കൊടുത്തോ കാണാനായിട്ട്? അയച്ചു കൊടുത്തു. അപ്പൊ ഇപ്പൊ ഏതെങ്കിലും ഗാനമേള ട്രൂപ്പിന്റെ കൂടെ പാടുന്നുണ്ടോ? ഏത് ഗാനമേള ട്രൂപ്പിന്റെ കൂടെ പാടുന്നു? ചൂനാട് വെച്ചൊരു ആദരവുണ്ട്, അപ്പൊ അവള് കരയൊക്കെ ഇട്ട് പാടുന്നുണ്ട്. പാടുന്നുണ്ട്. അപ്പൊ പാട്ടൊക്കെ ഇപ്പോഴും ഇപ്പം പുതിയ പുതിയ സിനിമയിൽ ഇറങ്ങുന്ന പാട്ടുകളൊക്കെ ആണോ കൂടുതൽ പഠിക്കുന്നത്, അതോ കുറച്ച് പഴയ പാട്ടുകളാണോ പഠിക്കുന്നത്? പഴയതും പുതിയതും പഠിക്കുന്നുണ്ട്. പക്ഷെ കുഞ്ഞിന് പാടാൻ ഏറ്റവും ഇഷ്ടം ഏത് പാട്ടാ? ഏത് ടൈപ്പ് പാട്ടുകളാ? പഴയ പാട്ടാണോ പുതിയ പാട്ടുകളാണോ? നമ്മുടെ ഫാസ്റ്റ് ആയിട്ട് പാടുന്ന പാട്ടാണോ മെലഡി ആണോ? ഏതാ പാടാൻ ഇഷ്ടം? പഴയ പാട്ടുകളാണ്. ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് ഒന്ന് പാടിക്കേ. ഏറ്റവും ഇഷ്ടം ഇഷ്ടമുള്ളതാവുരും പലതാരം മൂടി വണങ്ങും വിളമോയും കുട്ടി വൈത്തിരി കെട്ടി പാട്ടു പാടും. നവതാപുരം പള്ളിയിലെ ചന്ദനക്കൂടത്തിന് നാലുമുഴം വീടാളി പട്ടു വീണം തുളുനാടൻ തലവീണം തുളുശ്ശേരി വളവീണം മാല വേണം മക്കന വേണം മൈലാഞ്ചി വേണം കയ്യില് മൈലാഞ്ചി വേണം. നാദാപുരം പള്ളിയിൽ ചന്ദനക്കൂടത്തിന്. അപ്പോൾ നമ്മൾ നാദാപുരം പള്ളിയിലെ പാട്ട് പാടി. അപ്പോൾ അത് നമ്മൾ ഗാനമേളയ്ക്ക് ഒത്തിരി പാടി, ഒത്തിരി അപ്രീസിയേഷൻ ഒക്കെ കിട്ടി കാണുമല്ലോ അല്ലേ? കിട്ടി. അപ്പോൾ ഇപ്പം പാടിക്കൊണ്ടിരിക്കുന്ന കാര്യം, ഇപ്പം പുതിയ സിനിമയിലെ ഏതെങ്കിലും പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടോ? പഠിക്കുന്നുണ്ട്. പഠിക്കുന്നുണ്ട്. ഏതൊക്കെ പാട്ടുകളാണ് ഇപ്പം പഠിച്ചു വച്ചേക്കുന്നത്? ഒന്ന് ശിവമല്ലിക്കാവിൽ. ശിവമല്ലിക്കാവിൽ അനന്തഭദ്രത്തിലെ സിനിമയുടെ പേര് അറിയില്ല, പക്ഷെ അനന്തഭദ്രത്തിലെ പാട്ടാണ് കേട്ടോ. പിന്നെ എൻ ജീവനെ. ഓക്കെ, ലാലേട്ടന്റെ മൂവിയാണ്, സൂപ്പർ ഹിറ്റ് മൂവിയില്. പിന്നെ അതൊക്കെ പാടിയോ സ്റ്റേജിൽ പാടിയോ? ഇല്ല, പഠിച്ചു വെച്ചിരിക്കുകയാണ് അല്ലേ. ഇനി പാടാനായിട്ട് പഠിച്ച് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഏതാ പുഷ് എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങ് പോയത്? പുഷ്പ. പുഷ്പയിലെ ഏത് പാട്ടാ? കണ്ണിൽ കർപ്പൂര ദീപമായി. അതാണ് പഠിച്ചു വെച്ചേക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ അത്രയും പാട്ടുകളൊക്കെ പഠിച്ച് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോ നമുക്ക് ടോപ്പ് സിംഗർ പോലുള്ള ഏതെങ്കിലും റിയാലിറ്റി ഷോകളിലോ മത്സരങ്ങളിലോ ഒക്കെ പങ്കെടുക്കണം എന്നുണ്ടോ? പോകുന്നുണ്ട്. അപ്പൊ അടുത്ത സീസൺ വിളിക്കാറായി.
അല്ലേ? നമുക്ക് പോകണ്ടേ ഓഡിഷനൊക്കെ? ഓഡിഷന് പോകണം, മത്സരിക്കണം. അപ്പോൾ ഈ സ്കൂളിൽ പോകുന്നതിൻ്റെ കൂടെ നമ്മുടെ മായാലക്ഷ്മി ടീച്ചറുടെ അടുത്ത് എപ്പോഴാ പോയി പഠിക്കുക? ചിലപ്പോൾ രാവിലെ വൈകുന്നേരം പഠിക്കണം. സ്കൂളില്ലെങ്കിൽ രാവിലെ പോകും. രാവിലെ പോകും, സ്കൂളില്ലാത്ത ദിവസം രാവിലെ പോകും അല്ലേ? അപ്പോൾ അത് ശാസ്ത്രീയ സംഗീതം ഇപ്പം എവിടെ വരെ എത്തി നിൽക്കുക? ജണ്ടവരിശ വരെ പഠിച്ചു നിൽക്കുക അല്ലേ? ഓക്കെ, അപ്പോ നമുക്ക് എന്താ പറയാ, ഇപ്പൊ കുറച്ച് സമയമെല്ലാം ഉള്ളൂ നമുക്ക് സ്പെൻഡ് ചെയ്യാനുണ്ട്. അപ്പോ ഇപ്പൊ തന്നെ മൂന്ന് പാട്ട് പാടി. ഇനി നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുഷ്പ സിനിമയിലെ പാട്ട് നമുക്ക് കേൾക്കണം. പിന്നെ ആന്റി പറയുന്ന കാര്യം എന്ന് വെച്ചാല്, ഇനിയിപ്പോ വരാൻ പോകുന്ന അടുത്ത ടോപ്പ് സിംഗർ പോലെ ഏതാണേലും, ഏത് ചാനലിന്റെ ആണേലും റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കണം, മത്സരിക്കണം, നമ്മുടെ വിന്നറായിട്ട് തിരിച്ചു വരണം. അപ്പൊ ആന്റി വീണ്ടും വരും വിശേഷങ്ങളൊക്കെ ചോദിക്കാനായിട്ട് കേട്ടോ. അപ്പൊ വിന്നറായി നമ്മൾ പ്രോഗ്രാമിൽ പോയി മത്സരിച്ച് ജയിച്ചു വരുമ്പോ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മളോട് പറയണം. അപ്പൊ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം, പിന്നെ സ്കൂളിൽ നല്ല മിടുക്കിയായിട്ട് പഠിക്കണം, അപ്പം ഗാനമേളയിലൊക്കെ പാടണം. ഓക്കെ, അപ്പൊ നമുക്ക് പുഷ്പയിലെ ആ ഒരു പാട്ട് കേട്ടിട്ട് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. എൻ കൺമണി കൺമണി കണ്ണുകൾ എന്നെ കാണുന്നില്ലേ, എൻ കൺമണി കൺമണി കണ്ണിമജാരൊരു ദേവി മുല്ലേ, കാണാത്തൊരു ദൈവത്തെ കാണാൻ കണ്ണുള്ളവളെ, കൺമുന്നിൽ ഞാൻ നിന്നിട്ടും അറിയുന്നില്ലല്ലേ. കണ്ണിൽ കർപ്പൂര ദീപമോ ശ്രീവല്ലി വാക്കിൽ കല്യാണി ര